അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കിഫായ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതൊരു ടു ടയർ വെഡ്ഡിംഗ് കേക്കിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. 1 kg അളവിലാണ് കേട്ടോ ഞാൻ ഈ കിഫായ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 cup മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 2 tbsp മൈദ മാറ്റിയിട്ട് സെയിം സ്പൂണിൽ തന്നെ 2 tbsp കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 tsp ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. നമുക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം തരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം തരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കുക. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബൗള് നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത ബൗളായിരിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 tsp വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടിക്കാത്ത 1/2 cup പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നമുക്ക് 1 cup ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുന്ന വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 tbsp ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റു പാം ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാണവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, അപ്പോൾ നമ്മൾ പൊങ്ങി വന്നത് താഴ്ന്നു പോകും. നേരത്തെ തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൈദാക്കൂട്ടിലേക്ക് ഞാൻ 1/2 cup പൊടിച്ചിട്ടുള്ള പിസ്താഷ്യോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പിസ്ത സ്പഞ്ച് കേക്കാണ്. ഇനി ഈ ഫ്ലോർ നമുക്ക് കുറേശ്ശെ നമ്മുടെ എഗ്ഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 3 tbsp പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പാലിലേക്ക് ഞാൻ 2 drops പിസ്ത എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കുന്ന പിസ്ത എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കിയെടുക്കാൻ ഈസി ആയിരിക്കും. ഇനി കളറില്ലാന്ന് തോന്നണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 8-inch പാനിലാണ് കേട്ടോ അത് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 10 minutes ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 180 degrees 45 minutes നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 45 minutes കഴിഞ്ഞപ്പോൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് 3 layers കട്ട് ചെയ്യാം. കേക്കിനെ വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 1/2 cup പഞ്ചസാരയും 1/4 cup വെള്ളവും നന്നായി തിളപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതൊന്ന് വെള്ളം ചേർക്കാതെ ജ്യൂസാക്കിയിട്ട് നമ്മൾ പഞ്ചസാര തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഈ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായി മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ പിസ്താഷ്യോ കേക്കിൽ പൈനാപ്പിൾ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പിസ്താഷ്യോ പൊടിച്ചതും 1/2 cup പിസ്താഷ്യോ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രംബ് കോട്ടിംഗ് വരെ ഞാൻ ഈ ക്രീമാണ് കേട്ടോ കേക്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ബോർഡിൽ 1st layer വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൈനാപ്പിൾ ക്രഷും കൂടി ചേർത്തിട്ടുള്ള സിറപ്പാണിത്. ഇനി അതിലേക്ക് നമ്മൾ പിസ്താഷ്യോ ചേർത്തിട്ടുള്ള ക്രീം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി ക്രഷാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്പഞ്ച് കേക്ക് പിസ്തയാണെങ്കിലും ഉള്ളിൽ ഫ്രൂട്ട്സ് ക്രഷൊക്കെ വരുന്ന ഒരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് മുന്നേ വാനില സ്പഞ്ചിൽ ഫ്രൂട്ട്സ് ക്രഷ് വരുന്ന ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, കാണാത്തവർ പോയി കണ്ടു നോക്കാം. ഇതിലേക്ക് സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കിയ ശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. അതിനെയും പൈനാപ്പിൾ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം വെച്ച് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാംഗോ ക്രഷാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്രഷൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിനെയും ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് തന്നെ നമുക്ക് കേക്കിനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ക്രം കോട്ട് ആണ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം, അരമണിക്കൂർ തന്നെ വെക്കണമെന്നില്ല, ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് കോട്ടിങ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിതിനെ ഇനിയൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വെഡിങ് കേക്കിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ നല്ല വർക്കൊന്നും അധികം ചെയ്തെടുക്കണില്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ ഗ്രേപ്പ് വയലറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് ഞാൻ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അടിഭാഗത്ത് വയലറ്റ് കളറായിട്ടും മുകൾ ഭാഗത്ത് വൈറ്റ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ക്രീമും ഞാൻ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കേക്കിനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീമൊക്കെ നമുക്ക് കേക്കിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ താഴെ ഭാഗത്ത് വയലറ്റ് കളറും മുകൾ ഭാഗത്ത് കളറൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീമാണ് ആക്കി കൊടുക്കുന്നത്. ഇനി ഒരു നിറം അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കേക്കിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കേക്കിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടേൺ ടേബിൾ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നല്ല അമർത്തിയിട്ട് പിടിക്കരുത് കേട്ടോ. ജസ്റ്റ് മെല്ലൊന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ടേൺ ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ ചെറിയ ലൈൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുകൾ ഭാഗത്തും ചെറിയ രീതിയിൽ തന്നെ ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല ഫിനിഷിംഗ് ആയിട്ട് എടുക്കണില്ല കേട്ടോ. കാരണം ഒരു 1/2 kg കേക്ക് നമുക്ക് അതിൻ്റെ മേലെ വെക്കാനുള്ളത് കൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീ വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.